ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇത് ഏത് രീതിയിലാണ് പോകുന്നത്. ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ആദ്യം പങ്കെടുക്കും. ഇവിടെ വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ബുദ്ധിജീവികളായ ഒരുപാട് പേര് നോട്ടൊക്കെ കുറിച്ച് അതിലടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ വലിയ ബൗദ്ധിക ചർച്ചയിൽ മുമ്പോട്ട് പോകും. എന്തിനൊരു നോട്ടുമില്ല, ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത്. ഞാനൊരു കാര്യം പറയണം, നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഈ ചർച്ചകളുടെ പ്രധാന വിഷയമായി വരേണ്ടത് ഭാരതം തന്നെയാണ്, ഏക ശ്രേഷ്ഠ ഭാരതം. ആ ഒരു വിഷയം തന്നെയാണ് ഇത് വിളിച്ച എന്നെ മനോജ് എന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടത്. കാരണം ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം, ഇത് അതിന്റെ അപ്പുറത്തേക്ക് ചർച്ച ചെയ്യുന്നത് ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമ്മളൊക്കെ ഭാരതീയരാണ്, നമ്മളിവിടെ ജനിച്ചു, ശ്രേഷ്ഠ ഭാരതത്തിൽ ജനിച്ചു, ഭാഗ്യമില്ലേ. ഇപ്പൊ ഞാൻ കുറെ കാലം ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്ത മനുഷ്യനാണ്. 5 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് പെർമനന്റ് റെസിഡന്റ് കാർഡ് മാറി, സ്ഥിരതാമസം. പിന്നെ 1 വർഷം കൂടെ ഞാൻ അവിടെ ജോലി ചെയ്ത് അപേക്ഷിച്ചാൽ എനിക്ക് ബ്രിട്ടീഷ് പൗരത്വം കിട്ടും. ഇത് നമ്മൾ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന മലയാളികൾ 5 വർഷം 6 വർഷം ജോലി ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ പൗരന്മാരായിരിക്കും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ OCI ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്, അവര് അതാത് രാജ്യങ്ങളിലെ പൗരന്മാർ. പക്ഷെ ഞാൻ ഈ പൗരത്വം എടുത്തില്ല, എന്തുകൊണ്ടാണെന്ന് എന്നോട് പലരും ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രിട്ടനിൽ ഒരുപാട് സൗകര്യങ്ങൾ ലഭിക്കും, പക്ഷേ എന്റെ ഭാരതം, ആ ഭാരതത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, പേഴ്സണൽ ലിബർട്ടി, ഇൻഡിപെൻഡൻസ്, അത് ഒരിടത്തും കിട്ടില്ല. ഒരിടത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, നമ്മുടെ ഈ സർക്കാർ ജാടകളും ചുവപ്പ് നാടകളും ഒന്നും അവിടെ ഇല്ല. പക്ഷെ ഫ്രീഡം എന്ന് പറയുന്ന എന്റെ ഹൃദയത്തെ തുടിപ്പിക്കുന്ന വികാരം അത് ഇവിടെയേ ഉള്ളൂ, ഈ ഭാരതത്തിലേ ഉള്ളൂ. ഞാനിപ്പോ പിണറായി വിജയന് മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് ബഹളം ഉണ്ടാക്കി, എന്നെ പിടിക്കാൻ അവരെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഭാരതത്തിലായതുകൊണ്ടല്ലേ എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെ ചെയ്ത് വിളിക്കാൻ പറ്റുന്നത്? ഞാൻ ഈ ഭാരതത്തിലായതുകൊണ്ടല്ലേ ഇപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം എന്ന് പറഞ്ഞ നമ്മൾ ഭാഗ്യം ചെയ്ത മനുഷ്യർ ഈ നാട്ടിൽ ഈ മണ്ണിൽ ജനിച്ചു ജീവിക്കുന്നുള്ളതാണ്. ഇതിന് ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവർ ഭാരതീയരല്ല. അവർ നിർഭാഗ്യവശാൽ ഈ ഭാരതത്തിൽ വന്ന് ജനിച്ച് അതിൽ അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതിന് നമ്മൾ സന്ധി പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം അല്ല, എല്ലാ മതവിഭാഗത്തിലുമുള്ളവരുണ്ട്. അവർ അസ്വസ്ഥരാണ്, അവർക്ക് ഭാരതത്തെ ഇഷ്ടമല്ല. അപ്പൊ നമ്മുടെ ചർച്ച പോകേണ്ടത് ഈ ശ്രേഷ്ഠ ഭാരതത്തെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ കുറ്റം പറയുന്നവരെ കുറിച്ച്. ഞാൻ പ്രസംഗമായി പോകുന്നു, എന്നെ ഇപ്പൊ ബഹളം വെക്കുന്നതിന് ഞാൻ നിർത്താം. ഞാൻ പറഞ്ഞു വന്നത് അതാ, നമ്മൾ ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഇരുന്നോണ്ട്, അത് ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇരുന്നോണ്ട് നമ്മളെ കുറ്റം പറയുന്ന ഒരുപാട് പേരില്ലേ. ഈ കുറ്റം പറയുന്ന രാജ്യങ്ങളിലെ ആ രാജ്യങ്ങളെ കുറിച്ച് ഇവർക്ക് ആർക്കെങ്കിലും കുറ്റം പറയാൻ ധൈര്യമുണ്ടോ? പറഞ്ഞ പിന്നെ രക്ഷയില്ല, പിന്നെ അവർക്ക് മിണ്ടാൻ പറ്റില്ല. ഞാനത് അറബ് രാജ്യങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്ന, അമേരിക്കയിലോ അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന പല രാജ്യങ്ങളും സാധ്യമല്ല. ഇത് മനസ് ഇവിടെ ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാൻ, ഭാരതത്തെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാൻ, ഭാരതത്തിന്റെ ഭരണരീതിയെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാൻ, ഇവിടെ ഹിന്ദുത്വവൽക്കരണം എന്ന് പറഞ്ഞ് ബഹളം വെക്കാനൊക്കെ കഴിയുന്നത് ഭാരതീയനായതുകൊണ്ടാണ്. ഇത് പലരും തിരിച്ചറിയുന്നില്ല. അപ്പൊ എനിക്കൊരു ചെറിയ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ അതൃപ്തി എന്റെ സുഹൃത്ത് സന്ദീപാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സുഹൃത്താണ് സന്ദീപ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ, ഞങ്ങൾ ഒരുമിച്ച് മാധ്യമ പ്രവർത്തകരായിരുന്നവരാണ്. സന്ദീപ് പറഞ്ഞ കാര്യത്തിനോട് 3 പ്രധാന കാര്യങ്ങൾ സന്ദീപ് ഒടുവിൽ ഉന്നയിച്ചു, അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ കഥ തുടങ്ങി. പിന്നീട് അദ്ദേഹം ഏറ്റവും വർത്തമാന കാലത്തിലേക്ക് വന്നപ്പോൾ പൗരത്വ ഭേദഗതി നിയമം, മണിപ്പൂർ, കർഷക സംഘം, 3 കാര്യങ്ങളിലേക്ക് അദ്ദേഹം വന്നു. ഈ 3 കാര്യങ്ങളിലും സന്ദീപിന്റെ നിലപാടാണ് എന്റെ നിലപാട്, എല്ലാവർക്കും അറിയാം അല്ലേ. 3 കാര്യങ്ങളിലും പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് വെറുതെ ആരോ ഭീതി സൃഷ്ടിച്ചതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. വെറുതെ
എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, നിലവിലുള്ള നിയമത്തിൽ ഒരു മാറ്റവും വരുത്താതെ ചില ആനുകൂല്യങ്ങൾ കൊടുത്തു. ഓർക്കണം, നിലവിലുള്ള നിയമത്തിൽ ഒരു മാറ്റവും വരുത്താതെ നിലവിലുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും തുടർന്നുകൊണ്ട് മതപരമായി പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളിലെ ആത്മാർത്ഥമായി പീഡിപ്പിക്കുന്നവരെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ ചില ഇളവുകൾ കൊടുത്തതിനെയാണ് നമ്മുടെ ഇവിടെ വലിയ ബഹളം വെച്ച് നമ്മുടെ ചെലവിൽ നമ്മുടെ സർക്കാർ സുപ്രീംകോടതി വരെ പോയി ഭീതി സൃഷ്ടിച്ചത്. ഞാൻ ഇത് പുറത്തുറന്ന് പറഞ്ഞ ആളാണ്. കാർഷിക നിയമം, കർഷക സമരം, അതിന് പിന്നിലും ചില വിധ്വംസക ശക്തികളുണ്ടെന്നും അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതാണെന്നൊക്കെ പറഞ്ഞ മണിപ്പൂരിലെ വിഷയത്തിൽ ഞാൻ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി ഈ വിഷയം ഒരു മതവിഷയമല്ല, ഇത് ഗോത്രവർഗ വിഷയമാണ് എന്ന് വ്യക്തമായി പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തനം. പക്ഷെ ഇത് പറയുമ്പോഴും എനിക്കൊരു വിയോജിപ്പ് സന്ദീപിനോടുള്ളത്. അതാണ് ചർച്ചയുടെ ഭാഗമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ സ്പീച്ചാണ്. ഞാന് എന്റെ മതം എന്ന് ഞാൻ പറയുന്നു, എന്റെ മതം അല്ലെങ്കിൽ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഫ്രീ സ്പീച്ച്, പേഴ്സണൽ ലിബർട്ടി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതാ. പക്ഷെ പലർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നല്ലോ കേട്ടോ, നമ്മൾ ഒരു സ്പേസിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ എനിക്ക് അവരോട് പരാതിയില്ല. കാരണം ഞാനൊരു ആശയത്തിൽ, ഒരു രാഷ്ട്രീയത്തിൽ, ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന, ആശയത്തെ യോജിക്കുന്ന അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. പെട്ടെന്ന് അതിൽ നിന്ന് മാറുമ്പോൾ കണ്ടോ അവൻ ചാരനാന്ന് പറയാം, അത് കുഴപ്പമില്ല. പക്ഷെ ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞത്, ഇപ്പൊ 2012-14 കാലഘട്ടത്തിലാണ് എനിക്ക് സംഘപേരാതെ കിട്ടുന്നത്. 2012-14 കാലഘട്ടത്തിൽ അതിന്റെ കാരണം എനിക്ക് ഈ സംഘപരിവാറിനോട് വലിയ ഇഷ്ടം തോന്നിയിട്ടൊന്നുമല്ല. 2012-14 കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മോഡലിലൂടെ രാജ്യത്തിന് മാറ്റത്തിന് ശ്രമിക്കുന്നത്. അന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ആളാണ് മോദിജി. ഓർക്കുന്നുണ്ടാവും നമ്മുടെ ഷിബു ബേബി ജോൺ ഒരു കുഴപ്പത്തിൽ ചെന്നിച്ചാടി, അവിടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരും. എന്തിനാണ് നരേന്ദ്രമോദിയോടും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടും ഈ അതൃപ്തി എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സംഘിപ്പേര് വരുന്നു. അപ്പൊ മോദിജിയോടുള്ള എതിർപ്പ്, ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന നറേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ വെറുപ്പ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, 2013 മോദിജി കേരള സന്ദർശിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം ഒരു കത്തോലിക്ക മെത്രാനെ കാണാൻ ആഗ്രഹിച്ചു. അതിനുള്ള ശ്രമം നടന്നു. അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടായിരുന്നു, അത്യാവശ്യം അധികാരമോഹമൊക്കെ ഉള്ളൊരു മെത്രാനാണ്. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ സമയത്ത് ഞാൻ ഈ വിവരം പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്തോ കാരണത്താൽ കാഴ്ച നടന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചില അണികൾ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. എന്തിനാ, ഗുജറാത്ത് മുഖ്യമന്ത്രി കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് വാർത്ത കൊടുത്തതിന് കേസ് കൊണ്ടുപോകുന്നു, എന്നെ പോലീസ് വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, ആദ്യം ആ മെത്രാന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, മോദിജിയെ കാണുന്നത് നാണക്കേടായതുകൊണ്ട് ഇത് കുറ്റകൃത്യമായി എന്ന് കഴിഞ്ഞ് ഞാൻ കുറ്റമേറ്റോട്ടുള്ളൂ. പിന്നെ നടന്നില്ല കേട്ടോ, മുമ്പോട്ട് പോയില്ല. ഈ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോ മോദിജിയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ നിൽക്കുന്ന കാലമായി. ഇതൊരു മാറ്റം. അപ്പൊ അതുകൊണ്ട് സന്ദീപിനോട് എന്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അവസാനിപ്പിക്കുന്ന ഈ സെഷൻ, ഇതിന്റെ പിന്നിലൊക്കെ ചിന്തശക്തികൾ ഉണ്ടാവും, മോശം ആഗ്രഹം. പക്ഷെ എല്ലാം എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചമർത്താൻ നോക്കരുത്. കർഷക സമരം ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പിന്നിൽ തീർച്ചയായും ചൈനയുടെ കൈയുണ്ടാവും, പിന്തിരിപ്പന്മാരുണ്ടാവും. പക്ഷെ കർഷക സമരം ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ചെറിയ വീഴ്ചകൾ പറ്റി എന്താണെന്നറിയോ, ധൃതി വെച്ച്, അതായത് ഒരു നമ്മുടെ ഒരു വലിയ സിസ്റ്റത്തെ മാറ്റാൻ ധരിക്കുമ്പം മോദിജിയെ പോലൊരു പ്രധാനമന്ത്രിക്ക് എല്ലാം പെട്ടെന്ന് നന്നാക്കിയെടുക്കാൻ ആഗ്രഹമുണ്ട്, നല്ലതാണ്. പക്ഷെ ഭാരതത്തെ പോലൊരു രാജ്യത്തെ കാർഷിക വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമ്പോൾ കുറച്ച് സാവകാശം കൊടുക്കണം. ഇപ്പൊ GST നല്ലതാണ്, ധൃതി കൂടി പോയാൽ. പക്ഷെ അത് പരിഹരിച്ചെടുത്തു. പക്ഷെ ഈ മനുഷ്യനെ വിശ്വാസത്തിലെടുത്ത്, ഭൂരിപക്ഷം വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത മനുഷ്യരാണ് നാട്ടിലുള്ളത്, വിശ്വാസത്തിലെടുക്കാണ്ട് ടൈം ഫ്രെയിം കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതിരുന്നുകൊണ്ടാണ് പിൻവലിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ പിന്നിൽ തീർച്ചയായും ചിന്തനശക്തികളുണ്ട്. പക്ഷേ അല്ലെ, മണിപ്പൂർ കലാപം തീർച്ചയായും ചിന്തനശക്തികളുണ്ട്. ഈ പറഞ്ഞെല്ലാം ഞാൻ ചോദിക്കുന്നു. പക്ഷെ എല്ലാ ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങളും എല്ലാ വിഷയങ്ങളും നമ്മൾ ചിന്തനശക്തികൾ ഉണ്ടേ എന്ന് പറഞ്ഞ് അങ്ങ് പുച്ഛിച്ച് തള്ളരുത്. വിയോജിക്കാനുള്ള ഒരു അവകാശത്തെ നമ്മൾ അംഗീകരിക്കണം. പലപ്പോഴും
അതില്ലാതെ പോകുന്നു. അപ്പൊ എനിക്ക് ആരിഫ് ഹുസൈൻ അവിടെയുള്ള വലിയ ഇഷ്ടം അതാ. അദ്ദേഹം ഇവിടെ വന്ന് ഇരിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയ മഹത്വമാണ്. അദ്ദേഹത്തിന് സംഗീപട്ടം ഉണ്ട്, പണ്ടേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതൊന്നും അദ്ദേഹം പറയാനുള്ള കാര്യം പറയും. പക്ഷെ നിങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ സംഘപരിവാറിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് കാരണം എന്റെ നാട്ടിലൊന്നും ആർ എസ് എസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ കേരള കോൺഗ്രസും കോൺഗ്രസും എസ് എൻ ഡി പിയും ക്രിസ്ത്യൻ സംഘടന മാത്രമുള്ളൂ, വേറൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ സംഘപരിവാറിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടും പരമേശ്വരജിയും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ്, ആ സംവാദത്തിലൂടെയാണ്. അങ്ങനെയാണ് പി പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളോട് എനിക്ക് ആദരമുണ്ടാവുന്നതും ബഹുമാനം ഉണ്ടാവുന്നതും. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണം, അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവുന്നു. ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്? ഞാൻ ചെറുപ്പം മുതലേ നമുക്കൊരു നമ്മുടെയൊക്കെ നാട്ടുപുറത്തുള്ള അതിൽ ഇടതുപക്ഷ വായന നമ്മളെ സ്വാധീനിക്കുമ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എന്നെ സംഘപരിവാറിലേക്ക് തള്ളിവിട്ടത്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അത്തരം സംവാദങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മളിവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നറേറ്റീവ് എതിരൊന്നും വേണ്ട എന്നാണെങ്കിൽ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്, വിയോജിപ്പിലൂടെ മാത്രമേ യോജിപ്പ് ഉണ്ടാവൂ. വിയോജിപ്പിനെ ഭയക്കരുത്. അതുകൊണ്ടാണ് സന്ദീപിനോട് എന്റെ വിയോജിപ്പ്. ഈ സമരങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ്. ആത്യന്തികമായി സത്യമേ ജയിക്കൂ എന്നതിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു അടയാളമാണ്. അതുകൊണ്ട് സംവാദങ്ങൾ വരട്ടെ, എല്ലാത്തിനെയും നമ്മളിങ്ങനെ രാഷ്ട്രവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കരുത്. രാഷ്ട്രവിരുദ്ധ ചർച്ച വേണം. ഖാലിസ്ഥാന്റെ ഇടപെടൽ കൃത്യമാണ്. ഇപ്പോൾ വീണ്ടും കർഷക സമരം വരുമ്പോഴും കൃത്യമായി ഇടപെടുന്നത് സംശയം എല്ലാവർക്കും അറിയാം. അതിന് ഖാലിസ്ഥാന്റെ ഇടപെടൽ കൃത്യമായി തെളിവുണ്ട്, നമുക്ക് നടപടിയെടുക്കില്ലേ? തീർച്ചയായിട്ടും നടപടിയെടുക്കാം. ആ തെളിവ് വ്യക്തമല്ല. അപ്പൊ അവരുന്നയിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാക്കുക. ഫ്രീ സ്പീച്ച്, സ്വതന്ത്ര അഭിപ്രായം, അത് വിയോജിക്കാനുള്ള അഭിപ്രായമാണ്. ഗുരുദേവൻ പഠിപ്പിച്ചത് അതാണ്. അവിടെ ഫ്രീ സ്പീച്ചിനുള്ള സ്പേസ് തടയരുതേ. ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ചിത്ര രാജ്യവിരുദ്ധ ശക്തികളിലേക്ക് അടിച്ചേൽപ്പിച്ച് ഫ്രീ സ്പീച്ചിനുള്ള അവസരം തടയരുതേ. ഇത്തരം വാദങ്ങളും സംവാദങ്ങളുമാണ് ജനാധിപത്യത്തെ കൊടിപ്പിക്കുന്നത്, ഭാരതത്തെ കൊടിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ശ്രേഷ്ഠ ഭാരതവും ശ്രേഷ്ഠ ഭാരതീയരുമാകൂ എന്ന് തിരിച്ചറിയണം എന്നാണ് ഇതേക്കുറിച്ചുള്ള എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പോ വളരെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം രണ്ട് പോയിന്റുകള്. ഇപ്പോ അതിവിടെ പറഞ്ഞ ഭാഷയുടെ പ്രശ്നം, കുറെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഭാഷയുടെ പ്രശ്നത്തെ പറ്റി പറഞ്ഞത്, ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൽ അങ്ങനെ ദേശീയ ഭാഷ എന്ന സങ്കല്പമില്ല. അതിന് കൃത്യമായ മറുപടി നമ്മുടെ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന ഗുരുജി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി ഭാഷാ വിരുദ്ധ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു തമിഴ്നാടുകാരൻ ഗുരുജിയോട് വന്ന് ഇതേ വിഷയം ഉന്നയിച്ചപ്പോൾ ഗുരുജി പറഞ്ഞ കൃത്യമായ മറുപടിയുണ്ട്. ഗുരുജി ചോദിച്ച ഒരു ചോദ്യം, ഡു യു വാണ്ട് എ ഫോറിൻ ലാംഗ്വേജ് ആസ് യുവർ നാഷണൽ ലാംഗ്വേജ് ഓർ യു വാണ്ട് എ നാഷണൽ ലാംഗ്വേജ് ആസ് യുവർ നാഷണൽ ലാംഗ്വേജ്? ഇതാണ് ബേസിക് ചോദ്യം. നിങ്ങൾക്ക് ഈ രാജ്യത്ത് തന്നെയുള്ള ഒരു ഭാഷ ദേശീയ ഭാഷയായി വേണോ, അതൊരു വിദേശ ഭാഷ ദേശീയ ഭാഷയായി വേണോ? അതോടുകൂടി ആ തർക്കം അവിടെ അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ദേശീയ ഭാഷ എന്നത് തന്നെയാണ് ആർ എസ് എസിന്റെ സങ്കല്പം, അല്ലാതെ ഒരു ദേശീയ ഭാഷാ സങ്കല്പം നമുക്കില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഷാജൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വിയോജനത്തെ എല്ലാ ബഹുമാനത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ജി ഡി പിയും കർഷക നിയമവും ഒന്നും തിരക്കിട്ട് നടപ്പാക്കിയ നിയമങ്ങളല്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ദൈർഘ്യമേറിയ ചർച്ച നടന്നത് GST നിയമത്തെ പറ്റിയാണ്. ഏകദേശം 12-13 വർഷക്കാലം ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ച ചെയ്ത നിയമമാണ് GST. കർഷക നിയമം 2.5 വർഷക്കാലം രാജ്യം ചർച്ച ചെയ്തതാണ്. അപ്പൊ അതൊന്നും ഹേസ്റ്റ് ആയിട്ട് എടുക്കപ്പെട്ട് നടത്തിയതല്ല എന്ന് പറയട്ടെ. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ വിദേശ ശക്തികൾ ഉണ്ട് എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, മറിച്ച് തീവ്രവാദികൾ രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ട് എന്ന അജണ്ട അതൊരു അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഡിസ്കോഴ്സിന്റെ ഭാഗമായി സ്വാഭാവികമായും വരുന്ന തെളിവുകളാണത്. അതും ചർച്ചയുടെ ഭാഗമാണല്ലോ. ചർച്ചയുടെ ഭാഗം ഒരു ചർച്ച എന്ന് പറയുമ്പോൾ സത്യം പറയുക എന്നതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ വിദേശ കരങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലായി കഴിയുമ്പോൾ നാഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അത് വിളിച്ചു പറയുന്നത് ആരെങ്കിലും അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല, അതൊരു ഫാക്റ്റ് ആയതുകൊണ്ടാണ് അത് പറയുന്നത്. അല്ല, നമ്മളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടല്ല എന്ന് പറയട്ടെ. പിന്നെ എനിക്ക് എങ്ങനെയാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയവും ഫിനാൻസും തമ്മിൽ ബന്ധപ്പെട്ടത് എന്ന് എനിക്ക് വളരെ പെട്ടെന്ന് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ആശയം പിടികിട്ടിയത്. അതിന് ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഫിനാൻസ് കമ്മീഷൻ
അത് ഭാരതം ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്ന നികുതി ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് കൃത്യമായ നിയമ സംഹിതകൾ അല്ലെങ്കിൽ കൃത്യമായ ചട്ടങ്ങളുണ്ട്. അതനുസരിച്ചാണ് നരേന്ദ്രമോദി വന്നപ്പോൾ ഉണ്ടാക്കിയതല്ല. 6 ഘടകങ്ങൾ അനുസരിച്ചാണ് ഒരു സംസ്ഥാനത്തിന് അവരുടെ നികുതി തിരികെ കൊടുക്കുന്നത്. അവിടെയുള്ള പോപ്പുലേഷൻ, അതിൻ്റെ അവിടുത്തെ ഡെൻസിറ്റി, അവിടുത്തെ ഫോറസ്റ്റിൻ്റെ അളവ്, ആ സംസ്ഥാനത്തിൻ്റെ ഉൽപാദനത്തിൻ്റെ പെർസെൻറ്റേജ് തുടങ്ങി 6 ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രോറേറ്റയായിട്ട് ഇത് വിഭജിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു നരേന്ദ്രമോദിക്കും ഇടപെടാൻ പറ്റില്ല. അത് രാജ്യം കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന നിലപാടുകളാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ അലോട്ട്മെന്റ് പോകുന്നത്. പിന്നെ GDP കാര്യത്തിൽ കേരളത്തിന്റെ റാങ്ക് 11-ഓ 12-ഓ ആണ്. മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ നികുതി വരുമാനം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും മഹാരാഷ്ട്രയാണ്. പക്ഷെ അവർക്ക് തിരികെ കിട്ടുന്നത് 0.0% ആണ്. 0.08 ബിലോ 1% ആണ് മഹാരാഷ്ട്രയ്ക്ക് കിട്ടുന്നത്. പക്ഷെ അവര് ഇന്ത്യ മഹാരാജ്യത്തിന് കൊടുക്കുന്നത് 12-13% ആണ്. അവർ കൊടുക്കുന്നതിന്റെ അനുവാദത്തിലല്ല തിരികെ കൊടുക്കുന്നത്. അതിന് കൃത്യമായി ഞാൻ മുമ്പ് പറഞ്ഞ 6 ഘടകങ്ങൾ പരിശീലിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതാണ് അതിന് രണ്ടിലുള്ള മറുപടി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ആരുടെയെങ്കിലും അടിച്ചമർത്താനല്ല എന്ന് ഞാൻ ഒന്നും കൂടി അസോർട്ടീവായിട്ട് തന്നെ പറയുകയാണ്. കാരണം ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞ ലെഫ്റ്റ്ലിക്ക് ന്യൂസ് അടക്കമുള്ള സംവിധാനങ്ങൾ, പർവീൺ പ്രകാശ്ത എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇത് ഇന്ത്യ മഹാരാജ്യത്തെ നേരത്തെ ഇത് പുറത്തു വരികയില്ലായിരുന്നു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞത് ഇന്ത്യയുടെ ഭരണം നിയന്ത്രിച്ചത് മറ്റു പലരുമായിരുന്നു. എങ്ങനെയാണ് JNU ഉണ്ടായത് അടക്കമുള്ള ചരിത്രങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സിസ്റ്റം, നമ്മള് കശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമയിൽ കണ്ടതുപോലെ രാജ്യമാരി ഭരിച്ചാലും സിസ്റ്റം ഞങ്ങൾ റൺ ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ എക്സ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് പുറത്താക്കാൻ ഒരു ശക്തമായ കരുത്തുറ്റ സർക്കാർ തയ്യാറായി എന്നതാണ് ഇന്നി കാണുന്ന അസ്വസ്ഥതകളുടെ എല്ലാം പിറകിലുള്ളത്. അത് ഇന്ത്യ മഹാരാജ്യം ചാബർ തുറമുഖം, പാകിസ്ഥാൻ അതിർത്തിയിൽ ഇറാൻ, പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയിൽ ഇന്ത്യ ഒരു തുറമുഖം തുറക്കുമ്പോൾ ശ്രീലങ്കയുടെ എന്താ പറയുന്നത് അതിർത്തിയിൽ നമുക്കൊരു സൈനിക താവളം ഉണ്ടാക്കുമ്പോൾ, ഇച്ചിരി മുമ്പ് ലക്ഷദ്വീപിൽ നാം ഒരു സൈനിക താവളം തുറന്നപ്പോഴൊക്കെ പുറത്തു വരുന്ന ഈ അസ്വസ്ഥതകൾ ഉണ്ടായാണ്. ആ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ശരിയായ ട്രാക്കിൽ അല്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിനെ ട്രാക്കിലേക്ക് വഴിമാറ്റിവിട്ട, രാജ്യത്തെ പരിവർത്തനം ചെയ്ത നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യ മഹാരാജ്യത്തെ പല കഷണങ്ങളാക്കാൻ വിദേശത്തു നിന്ന് അച്ചാരം വാങ്ങുന്ന ആൾക്കാർ ഇന്ത്യയുടെ സിസ്റ്റത്തിൽ തന്നെയുണ്ട്. അത് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, പത്രക്കാരുണ്ട്, വ്യവസായികളുണ്ട്, സാംസ്കാരിക ബുദ്ധിജീവികളുണ്ട്, പലരും ഉണ്ടായിരുന്നു. അവരുടെ സോഴ്സ് അത് കട്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് പല പേരുകളിൽ പല രൂപത്തിൽ മനുഷ്യാവകാശങ്ങളായും പല രൂപത്തിൽ പുറത്തു വരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. എന്തായാലും ഇതിന്റെ പിന്നിൽ ഒരു ഇന്റർനാഷണൽ പ്ലോട്ട് ഉണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സമയക്കുറവ് കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.